ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിതാസ് ഡ്രീം ലാൻഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് ഗോതമ്പ് മാവ് കൊണ്ടാണ്. അതിന് വേണ്ടി ഞാൻ എന്താ, ഒന്ന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ, മൂന്ന് വേണോ വേണ്ട, എന്താ ഒരു രണ്ട് ടേബിൾ സ്പൂണും, പിന്നെ ഇതാ ഇത്രയും രണ്ടര ടേബിൾ സ്പൂൺ മാവെടുത്തു. ഇനി ഇതിനെ നമുക്ക് ദോശ മാവിൻ്റെ പരുവത്തിൽ എടുക്കണം. ഇനി തേങ്ങ, ഞാൻ തേങ്ങ തിരുവിയില്ല, തേങ്ങ വേണം, പഴം വേണം. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഇടാൻ പോവുകയാണ്. ഇതിനകത്ത് കുറച്ച് ഗോതമ്പ് മാവാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് തേങ്ങ ഒരു സ്പൂൺ മതി, കാരണം നമ്മളകത്ത് ഫില്ലിംഗ് ഒക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇത്ര തേങ്ങ മതിയാവും. ഇനി ഇതിനകത്തേക്ക് ഈ തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം. ചാളയും കോടൻ പഴം എടുത്തിട്ടുണ്ട്. ഈ പഴം കൂടി അരിഞ്ഞിടാം. നാലായിട്ട് കീറിയാണ്, കീറിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടുക. പഴം നല്ല ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ രണ്ട് പഴം, ഇത് തോനയുണ്ട് കേട്ടോ, രണ്ട് പഴമാണ്, മാവിച്ചിരി അല്ലേ ഉള്ളൂ, രണ്ട് പഴമാണ്, അപ്പോൾ നല്ല ടേസ്റ്റ് വരും. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പഞ്ചസാരയാണ്. പഞ്ചസാര അവരവരുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഏകദേശം രണ്ടര സ്പൂൺ എടുത്തു. ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. ഇത് വേറെ രീതിയിലുണ്ടാക്കാം. ഇതിനെ നമുക്ക് നെയ്യിൽ വേണേലും വഴറ്റിയിട്ടും ഫില്ലിംഗ് ആയിട്ടും ഉപയോഗിക്കാം. ഞാൻ നെയ്യൊന്നും അധികം ഉപയോഗിക്കുന്നില്ല, എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു സ്കിൻ പ്രോബ്ലം വന്നത് കാരണം നെയ്യൊന്നും കഴിച്ചുകൂടാ, അല്ലെങ്കിൽ എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ നെയ്യൊന്നും കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ട് നെയ്യ് ചേർക്കുന്നില്ല. നെയ്യിൽ വഴറ്റാതെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഫില്ലിങ് ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് വെള്ളം ചേർത്ത് എടുക്കാം. അപ്പോൾ ദോശമാവിൻ്റെ നമ്മുടെ ഉഴുന്ന് ദോശയില്ലേ, അതേ പരുവത്തിന് എടുക്കുക, ലൂസാക്കി എടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കി നോക്കാം. അപ്പോൾ മാവിനോടൊപ്പം തേങ്ങ ചേർത്തില്ലേലും കുഴപ്പമില്ല, കാരണം നമ്മുടെ അകത്ത് ഫില്ലിങ്ങിന് ചേർക്കുന്നുണ്ടേ, കുഴപ്പമില്ല. പിന്നെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ തേങ്ങ. തേങ്ങ ചേർക്കാതെ നമുക്ക് ഫില്ലിങ്ങിന് തേങ്ങ ചേർത്താലും മതി, കുഴപ്പമില്ല. കുറേശ്ശെ വെള്ളം ചേർക്കണമെങ്കിൽ പനി കിട്ടും, അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് നല്ല രീതിയിൽ കലക്കി എടുക്കാം. ഞാൻ മാവൊക്കെ കലക്കി കണ്ടോ. ഈ ഒരു പരിപാടി ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് ദോശ ചുടാം. പഴപ്പൊലി കൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ, പിന്നെ നമുക്ക് ദോശ ചുടുന്നതിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ദോശ കഴിഞ്ഞ് എണ്ണ വരട്ടി കൊടുക്കുന്നു. കല്ലകച്ച് ചൂടായി. രണ്ട് സ്പൂൺ ഒഴിച്ച് പരത്താം. നല്ല നൈസായിട്ട് പരത്തുക, കട്ടി കൂടിയൊരു ടേസ്റ്റ് കുറവായിരിക്കും. നൈസ് ഞെട്ടിക്കുക. ഇതൊരു ചെറിയ തവിയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് തവി ഒഴിച്ചത്. എൻ്റെ അടുപ്പ് ഇച്ചി പ്രശ്നക്കാരനാണ്, അടുപ്പിൻ്റെ കപ്പാസിറ്റി ഒക്കെ തീർന്നു തോന്നുന്നു. അടുപ്പിന് ഇച്ചി പ്രശ്നമാണ്, അതുകൊണ്ട് തീ കറക്റ്റ് കിട്ടത്തുമില്ല, ആയിട്ടില്ല. ഞാൻ ദോശയാണ് തിരിച്ചിടാം. ദോശ ഇനി ആ സൈഡിൽ നിന്ന് നേരട്ടെ. എന്തിനു ശേഷം
ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫില്ലിങ്സ് വെക്കാം. നമുക്കൊന്ന് എന്തു ഇനി നമുക്ക് ഫില്ലിങ് വെക്കാം. ഒരു സൈഡിൽ വെച്ചാൽ മതി, എങ്കിലേ മടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് മടക്കുമ്പോൾ നന്നായിട്ട് അത് എന്താ ഒട്ടി വരത്തില്ല. ഈ ചട്ടുക ഉപയോഗിച്ച് ഇപ്പം തന്നെ അത് ഫില്ലിങ് കൂടിപ്പോയി. അതെന്താ ഞാൻ കൂടുതൽ വെച്ചതാണ്, കൂടുതൽ വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാം, 4 മണിക്കൊക്കെ പിള്ളേർ പഠിച്ചിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. പിള്ളേർ ചായയിലൂടെ കൊടുക്കാം, അതുപോലെ നമുക്ക് രാത്രിയിൽ അത്താഴത്തിന് ഗോതമ്പൊക്കെ കഴിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇതുണ്ടാക്കി കഴിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ഇതിനെ ഒന്ന് തിരിച്ചിങ്ങനെ വയ്ക്കാം. ഇല്ല, നമുക്ക് നന്നായിട്ട് ആയിട്ടുണ്ട്, അപ്പം എടുക്കാം. എല്ലാം ഉണ്ടാക്കുന്നത് കാണിക്കണ്ടല്ലോ, ലാസ്റ്റിൽ കാണാം. നിങ്ങൾക്കും ബോറും എനിക്കും പാടും. അപ്പോൾ നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. ഇതാണ് ഗോതമ്പ് വെച്ചുള്ള മടക്ക് ദോശ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അതൊക്കെ തുറന്നതുണ്ടോ നോക്കുമ്പോൾ, ഇതിനകത്ത് സീഡ്സ് നല്ല മധുരമാണ്. അപ്പോൾ പഴവും ശർക്കരയും അല്ല പഴവും പഞ്ചസാരയും തേങ്ങയും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കടിച്ച് തിന്നാം. വേറെ കറികളൊന്നും വേണ്ട, ഭയങ്കര ടേസ്റ്റാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത്താഴത്തിനായാലും 4 മണി പലഹാരമായാലും അങ്ങനെ ആയിട്ടൊക്കെ നമുക്കത് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർക്കതൊരു വെറൈറ്റി ഫുഡായിട്ട് തോന്നും. ഗോതമ്പായതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. പിന്നെ പഴമുണ്ടെങ്കിൽ ശർക്കരയും പഞ്ചസാരയായാലും തേങ്ങയും പഞ്ചസാരയായാലും മതി. ശർക്കര ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, ഉരുകി ഒലിക്കുമോയെന്നറിയില്ല, അതുകൊണ്ട് ശർക്കര വെച്ചിട്ട് നോക്കിയിട്ടില്ല. പഞ്ചസാരയും തേങ്ങയും വെച്ചാണ്. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഇതിനെക്കുറിച്ച് ഈ ഒരു ഫുഡ് അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി അറിയാത്തവരുണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് അറിയില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കുമൊക്കെ കൊടുക്കുക, ഇഷ്ടമാവും. പിന്നെ അപ്പോൾ സമയമൊക്കെ ഉള്ളവർ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റായിട്ടിടുക. പിന്നെന്താ പറയാൻ, വേറൊന്നുമില്ല. അപ്പോൾ സമയം കിട്ടുന്നവർ, സമയമുള്ളവരൊക്കെ ഒന്ന് കാണുക, കണ്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പിന്നെ സ്റ്റാറ്റസ് ആയിട്ട് ഈ ഒരു ലിങ്ക് ഇടും. അപ്പോൾ ചിലപ്പോൾ സമയം കിട്ടാത്തവർ കാണും, അവരെന്ത് ചെയ്യുക, കാണാൻ നിൽക്കേണ്ട, അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലും മതി ചെയ്യാത്തവർ. അപ്പോൾ അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ പിന്നെ ഇനി വേറൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.